അടുത്തത് നമ്മളുടെ മുമ്പിൽ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാനായിട്ട് വളരെ ഒതൻറ്റിക്കായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ആളാണ് അടുത്ത പ്രഭാഷകൻ എതിരൻ കതിരവൻ. ജെ എൻ യുവിൽ നിന്ന് പി എച്ച് ഡി നേടിയ എതിരൻ കതിരവൻ ജോൺ ഹോപ്കിൻസ് ഷിക്കാഗോ യൂണിവേഴ്സിറ്റികളിൽ സേവനമനുഷ്ഠിച്ചു. പ്രശസ്തമായ സയൻസ് ജേണലുകൾ ഇദ്ദേഹത്തിന്റെ നിരവധി പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർബുദകാരിയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഒരു പുതു ജീനിന്റെ കണ്ടെത്തലിൽ പങ്കാളിത്തം വഹിച്ച എതിരൻ കതിരവൻ ധാരാളം ലേഖനങ്ങളും 5 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എസൻഷ്യ 2018 എവിടെയാണ് ദൈവം എന്ന വിഷയവുമായി എതിരൻ കതിരവൻ നമുക്ക് മുന്നിലെത്തുന്നു. എതിരൻ കതിരവൻ. നമസ്കാരം. ദൈവത്തിനെ കുറിച്ച് ദൈവം എവിടെ നിന്നാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത്? ഗോഡ് ഇലക്ട്രിസിറ്റി എന്ന് നേരത്തെ അവതരിപ്പിച്ച ആൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം അവിടെയാണ് ഞാനും എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഏതായാലും ശാസ്ത്രത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഓഡിയൻസിനെ കാണുന്നതിൽ കേരളത്തിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഇത് പ്രതീക്ഷിച്ചില്ല. വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം, കാരണം സമയം വളരെ കുറവേ ഉള്ളൂ. ഇതൊരു നീണ്ട സബ്ജക്റ്റാണ്, അത് പറഞ്ഞ് ബോറടിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഞാൻ തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത്. വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾക്ക് ദൈവത്തിലേക്ക് കടക്കാം, എന്നിട്ട് ചോദിക്കാം ദൈവം എവിടെ എന്നുള്ളത്. വിശ്വാസങ്ങളുടെ വേരുകൾ തേടി നമ്മൾ പോയെങ്കിൽ എവിടെ എത്തും? നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളിൽ. എന്തുകൊണ്ടാണ് ഈ ന്യൂറോൺ എന്നുള്ള വാക്ക്? മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വാക്കാണ് ന്യൂറോൺ. ഈ ന്യൂറോണുകൾ തീർക്കുന്ന വലയങ്ങളിലാണ് വിശ്വാസം കുടികൊള്ളുന്നത്. ന്യൂറോൺ ന്യൂറോൺ ന്യൂറോൺ, വിദ്യുച്ഛക്തിയാണ് പായുന്നത് ഈ ന്യൂറോണുകളിൽ കൂടെ. ഒരു ന്യൂറോണിൽ കൂടെ വരുന്ന വിദ്യുച്ഛക്തി അടുത്ത ന്യൂറോണിലേക്ക് ചാടുകയാണ്. നമ്മളുടെ ശരീരം ഒരു സമയത്ത് ഏകദേശം 4 വോൾട്ട് വിദ്യുച്ഛക്തി നിർമ്മിച്ചെടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. അത് 4 എത്രയോ ആയിക്കട്ടെ, വിദ്യുച്ഛക്തിയിലാണ് നമ്മളുടെ തോന്നലുകൾ എല്ലാം. അപ്പോൾ ഈ ന്യൂറോൺ എന്നുള്ളൊരു വാക്ക് കുറച്ചൊരു പൊതുബോധത്തിൽ ഇടം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ന്യൂറോൺ എന്നുള്ള വാക്ക് അവിടെ ആവർത്തിച്ച് നിബന്ധിച്ചത്. അത് ന്യൂറോൺ തമ്മിലുള്ള ബന്ധം കാണിക്കാനും വേണ്ടി ചെറിയ ചില കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ന്യൂറോൺ തീർക്കുന്ന വലയങ്ങളിലാണ് നമ്മുടെ തോന്നലുകൾ ഉണർന്നെഴുന്നത്. എല്ലാ തോന്നലുകളും നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്, വിശ്വാസങ്ങളും അതോടൊപ്പം കൂടും. നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ എല്ലാ തോന്നലുകളും, അതിനപ്പുറം വേറൊന്നില്ല. എന്തിനാണ് ഈ വിശ്വാസം? എന്തിനു നമ്മൾ വിശ്വസിക്കണം? അതിജീവനത്തെ സഹായിക്കുകയാണ്, ഒരു ദിവസം കടന്നു പോകാൻ സഹായിക്കുന്നത് മാത്രമല്ല യുഗങ്ങൾ കടന്നു പോകാൻ സഹായിച്ചത് ഈ വിശ്വാസങ്ങളാണ്. മനുഷ്യനെ ഇന്നത്തെ നിലയിൽ കൊണ്ടുവച്ചത് ഈ വിശ്വാസങ്ങളാണ്, പലതരം വിശ്വാസങ്ങൾ. ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഇപ്പോഴും നേരത്തെ പ്രഭാഷണം പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയാണ് ദൈവം എന്ന് ഇന്നത്തെ വിശ്വാസമാണ്, ഏറെക്കുറെ ശരിയുമാണ്. വിശ്വാസം പല പല കാലഘട്ടങ്ങളിൽ സന്നിഗ്ധാവസ്ഥകളിൽ നമ്മളുടെ വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയായിരിക്കണമെന്നില്ല. ഇന്ന് മഴ പെയ്യും എന്നൊരു വിശ്വാസം ധാരാളം മതി. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല എന്നൊരു വിശ്വാസം ധാരാളം മതി. കാർഷിക വൃത്തി പ്രധാനമായിട്ടും തൊഴിലായിട്ടുള്ള ഒരു ജനതയ്ക്ക് ചില വിശ്വാസങ്ങൾ ആവശ്യമാണ്. മഴ പെയ്യുന്നതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ആവശ്യമാണ്. അപ്പോൾ വിശ്വാസമാണ് നമ്മളെ പല ഘടകത്തിലും അതിജീവനത്തിന് സഹായിച്ചത്. പരിണാമം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നമ്മൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ചില വിശ്വാസങ്ങൾ ആവശ്യമായി വരികയാണ്. ആൾക്കുരങ്ങിൽ നിന്നും നമ്മൾ മുൻപോട്ട് പോയത് ഇത്തരം ചില വിശ്വാസങ്ങൾ നമ്മൾക്ക് ഉണർത്തിയെടുക്കാൻ സാധിച്ചുകൊണ്ടാണ്. ആൾക്കുരങ്ങിൻ്റെ കാര്യം വലിയ ഒരു
നെറ്റിക്ക് അകത്തെ തലച്ചോറാണ് നമുക്കുള്ളത്. ആൾക്കുരങ്ങിൻ്റെ നെറ്റി കുറച്ചൊരു പുറകോട്ട് തേമ്പിയതാണ്. ഈ ഭാഗം നമ്മുടെ ഒരുപാട് വികസിച്ചു. വിശ്വാസങ്ങളുടെ കേന്ദ്രം ഏകദേശം അവിടെയാണ്. എന്താണ് സത്യം? നമ്മളുടെ വിശ്വാസമാണ് സത്യം. ഈ വിശ്വാസം നിർമ്മിച്ചെടുക്കുന്ന ധാരാളം മിഥ്യകളുണ്ട്. നമ്മൾ കണ്ണിലാൽ കാണുന്നതാണ് സത്യം നമ്മൾ വിചാരിക്കുന്നു. അല്ല, നമ്മൾ സൂര്യപ്രകാശം കാണുന്നു. സൂര്യപ്രകാശം കാണുമ്പോൾ അതിനകത്ത് ഏഴ് നിറങ്ങൾ നമ്മൾ കാണുന്നതേയില്ല. അതിനകത്ത് ഏഴ് നിറങ്ങളുണ്ട്. മഴവില്ല് വിരിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഏഴ് നിറങ്ങൾ കാണുന്നത്. മാത്രമല്ല, ഏഴ് നിറങ്ങൾ കാണാം. ആ ഏഴ് നിറങ്ങളുടെ ഈ വശത്തുള്ള അൾട്രാ വയലറ്റ് നമ്മൾ കാണുന്നില്ല. ഈ വശത്തുള്ള ഇൻഫ്രാറെഡ് നമ്മൾ കാണുന്നില്ല. സത്യങ്ങൾ കാണപ്പെടാതെ പോവുകയാണ്. ഈ രണ്ട് വശത്തുള്ള ഈ റേസ് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും അവിടെയുള്ള നമ്മൾ കാണുന്നതില്ല. നമ്മളതിൽ വിശ്വസിക്കുന്നുമില്ല. അപ്പം സത്യം നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന നമ്മളുടെ ഒരു സൗകര്യമാണ്. സത്യം വെറും ഒരു സൗകര്യമാണ്. അത് സത്യം. യെസ്, ഇതാണ് സത്യം. അതുകൊണ്ട് വിശ്വാസങ്ങൾ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വാസങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. അതിലൊരുപാട് മിഥ്യകളാണ്. സൂര്യപ്രകാശം ഇങ്ങനെ നിറമില്ലാത്ത, ഏകദേശം വളരെ പ്രകാശമായ പ്രകാശമാന്യമായ ഒരു വെളുത്ത പ്രകാശമാണെന്നുള്ളതാണ് വിചാരം. അതല്ല സത്യം. പക്ഷേ നമ്മൾക്കത് മതി. അതിജീവനത്തിന് എങ്ങനെ സഹായിച്ചു? പ്രകൃതിയാദി ശക്തികളുള്ള വിശ്വാസമായിരുന്നു. കാരണം ആദിമ മനുഷ്യന് പ്രത്യേകിച്ചും കാർഷിക വൃത്തി ഉളവായപ്പോൾ ചില വിശ്വാസങ്ങൾ ആവശ്യമായി വന്നു. മഴ പെയ്യുന്നതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? വെള്ളച്ചാട്ടങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? വെള്ളപ്പൊക്കത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? താപങ്ങളെ, ചൂടിനെ, തണുപ്പിനെ ആരാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള ആവശ്യം വന്നപ്പോൾ അവൻ സ്വരൂപിച്ചെടുത്ത വിശ്വാസങ്ങളൊന്നും അതിൽ ഉൾപ്പെട്ടില്ല. അവൻ സ്വരൂപിച്ച വിശ്വാസങ്ങളിലൊന്നും ഇതിനുള്ള ഉത്തരമില്ലായിരുന്നു. അതിനുത്തരം തേടേണ്ടത് അവൻ്റെ അതിജീവനത്തിന് അത്യാവശ്യമായിരുന്നു. ദൈവം അവൻ്റെ മനസ്സിൽ അന്ന് കുടിയേറി. ദൈവം അന്ന് മുതൽ നമ്മുടെ തലച്ചോറിൽ കുടിയേറി. അപ്പോൾ ഇതിന് മുൻപ് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമാണ്. എല്ലാ തോന്നലുകളും മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. വിശ്വാസങ്ങളും അതിൽപ്പെടും. അങ്ങനെയാണ് നമ്മൾ ദൈവം എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഇപ്പോഴും ഒരു ദൈവമാളം, ഗോഡ് ഹോൾ ഉണ്ടെന്നാണ്. ദൈവം തലച്ചോറ് സൃഷ്ടിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇരിക്കാനുള്ള ഒരു സ്ഥലം കൂടെ അദ്ദേഹം നിർമ്മിച്ചെടുത്തിട്ടാണ് തലച്ചോറ് നിർമ്മിച്ചു വിട്ടത്. അത്ര വലിയൊരു യന്ത്രമൊന്നുമല്ല അദ്ദേഹം നിർമ്മിച്ചു വിട്ടത്. അവരെ അബദ്ധം പറ്റി. കാരണം ഒരു ആറ് മണിക്കൂറെങ്കിലും ദിവസവും അടച്ചിടണം. റിപ്പയറിന് വേണ്ടി ഷെഡ് കയറ്റേണ്ട ഒരു സാധനമാണ് യന്ത്രം. ആ ആറ് മണിക്കൂറിനെ നമ്മൾ പറയുന്നത് ഉറക്കം എന്നാണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ഉറക്കം. നമ്മുടെ ബ്രെയിനെ നമ്മൾ റിപ്പയറിന് ഷെഡ് കയറ്റുകയാണ്. അപ്പോൾ ദൈവമാണ് നിർമ്മിച്ചെങ്കിൽ തന്നെ അദ്ദേഹം അത്ര വലിയൊരു യന്ത്രമൊന്നുമല്ല നിർമ്മിച്ചെടുത്തത്. തലച്ചോറിൽ ഈ വിശ്വാസം അന്ന് വന്നു കയറിയതാണ്. പരിണാമത്തിൻ്റെ ഉൽപ്പന്നമാണെന്നാണ് ഒരുപാട് പേർ വാദിക്കുന്നത്. അതിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. പലരുടെയും ധാരണ ഉൽപ്പന്നമല്ല, ഉപ ഉൽപ്പന്നമാണ്, എതിർച്ചയാണ് വന്നു കയറിയതാണ്. അങ്ങനെ പല തിയറികളുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം നമ്മൾ ദൈവം എവിടെ എന്നാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. തൂണിലോ തുരുമ്പിലോ നോക്കാം. ദൈവമാളം തീർച്ചയായും ഉണ്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത്. എങ്ങനെയാണ് ഈ ദൈവമാളം ഉണ്ടെന്നുള്ള തോന്നൽ വന്നത്? ആധുനിക ന്യൂറോളജി ആണ് ഇത് തെളിയിച്ചു കൊണ്ടുവന്നത്. ന്യൂറോളജിയുടെ അല്ലെങ്കിൽ ന്യൂറോൺ 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 ഈ ബന്ധങ്ങളിൽ കൂടിയാണ് വിശ്വാസങ്ങൾ ഉരുത്തിരിയുന്നത്. അപ്പോൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഇക്കാലത്ത് ഇത് തെളിയിക്കപ്പെടുന്നു. എങ്ങനെ തെളിയിക്കപ്പെടുന്നു? ഓരോ ന്യൂറോണിൻ്റെയും പ്രവർത്തനം കണ്ടുപിടിക്കാനുള്ള സാങ്കേതികത നമുക്കുണ്ട്, ടെക്നോളജി ഉണ്ട്. സ്കാനിങ്, നമ്മൾ എന്തെങ്കിലും തലച്ചോറിന് പ്രത്യേകിച്ചും വന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം വന്നാൽ ആദ്യം നമ്മൾ പോകുന്ന
സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ്. സ്കാനിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമുക്ക്. അതെ, സന്തോഷിക്കണം. കാരണം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള പല കാര്യങ്ങളും പുറമേ നിന്ന് കണ്ടുപിടിക്കാനുള്ള വിദ്യയാണ്. അത് കമ്പ്യൂട്ടറുകൂടെ അതിൻ്റെ കൂടെ നിബന്ധിക്കുമ്പോൾ കിഡിലൻ ടെക്നിക്കാണ് പുറത്തു വരുന്നത്, സ്കാനിങ്. സ്കാനിങ് കൊണ്ട് തലച്ചോറിനകത്തെ പല കാര്യങ്ങളും തലച്ചോറ് കിള്ളിക്കിഴിക്കാതെ, തലച്ചോറിലൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾക്ക് നിരീക്ഷിക്കാൻ പറ്റും ഇക്കാലത്ത്. അത് ഒരു വലിയ കാര്യമാണ്. ശാസ്ത്രം നേടിയ ഒരു വൻ മുന്നേറ്റമാണ്, പ്രത്യേകിച്ച് ഈ സ്കാനിങ് ടെക്നോളജി. അധികം പഴയതല്ല, ഒരു 20 കൊല്ലത്തിൽ കൂടുതലുമായിട്ടില്ല, കഴിഞ്ഞ 10 വർഷം ഈ സ്കാനിങ് ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടെന്ത്, തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മൾക്ക്, ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, കവിത എഴുതുമ്പോൾ, പാട്ട് പാടുമ്പോൾ, ഗിറ്റാറിൽ ജാസ് സംഗീതം ആവിഷ്കരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള വിദ്യ ഇന്ന് നമുക്കുണ്ട്. അതാണ് അത്ഭുതകരമായ ഇന്നത്തെ ശാസ്ത്ര പുരോഗതി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സ്ലൈഡിൽ പിന്നെ കാണും. എല്ലാ തോന്നലുകളും മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. അന്വേഷണം മനസ്സിൽ തുടങ്ങണം. മനസ്സിൽ തുടങ്ങണമെങ്കിൽ എവിടെ പോയി നോക്കും? സ്കാനിങ് വിദ്യകളിൽ പോയി നോക്കുക, സ്കാനിങ് പോയി നോക്കുക, ആധ്യാത്മികത എന്താണെന്ന് അന്വേഷിക്കുക. വളരെ നിർവചിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് ആധ്യാത്മികത. അത് നമ്മൾക്ക് തോന്നിയൊരു തോന്നലാണ്, തോന്നൽ മനസ്സിലാണ്, തലച്ചോറിലാണ് എന്ന് നമ്മൾ മിക്കവാറും തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ തീരുമാനമാണ്, നിങ്ങൾ തീരുമാനിച്ചോ എന്നറിയില്ല. ആധ്യാത്മികത അനുഭവപ്പെടുന്ന ഇടങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും, അത് എവിടെയാണ് ആധ്യാത്മികത തോന്നുന്നത്? തോന്നൽ മനസ്സിലാണ്, അപ്പോൾ മതചിന്തകളും ആധ്യാത്മികതയും മനസ്സിൽ തന്നെ. ഇത് ഒരു 3D പിക്ചറാണ്. ബ്രെയിനിൻ്റെ തലച്ചോറിലാകപ്പാടെ നോക്കിയാൽ ആത്മീയത നോക്കേണ്ട ഇടങ്ങൾ ഇവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു അനാറ്റമി ചിത്രമാണ്, പേടിക്കേണ്ട. അനാറ്റമിയൊന്നും പഠിപ്പിക്കാനായിട്ട് യാതൊരു പുറപ്പാടും ഉണ്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഇത് അറിയാൻ വേണ്ടിയാണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മുടെ ആ ചുമന്ന നിറത്തിൽ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ നെറ്റിക്ക് പുറകിലുള്ളത്, അവനാണ് സൂപ്പർമാൻ. സൂപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസാണ് ഇവിടെ, എല്ലാ തീരുമാനങ്ങളും അവിടെയാണ് എടുക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ചേട്ടാ ഇപ്പം എന്നാ ചെയ്യണം, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസ് തീരുമാനിക്കും. കുറച്ചൊരു കരച്ചിലായിരിക്കും എപ്പോഴും പറ്റുന്ന, അല്ലെങ്കിൽ നീ പോയി അവനെ പേടിപ്പിക്കടാ. തീരുമാനങ്ങളൊക്കെ ദേ ഇവിടെയാണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് പറയുന്നത്. ഇതിനൊന്നും മലയാളമില്ല, ദയവ് ചെയ്ത് ഇതിന് മലയാളം കണ്ടുപിടിക്കാൻ എന്നോട് പറയരുത്. ഇതിന് മലയാളമില്ല, നമുക്ക് നമ്മളെ ശാസ്ത്രം അത്രയൊക്കെയോ പുരോഗമിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മളീ സ്കാനിങ് കണ്ടുപിടിക്കുന്ന ഒരു ലാബറ്റ് പോലും നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യയിൽ പോലും ഇല്ല. പിന്നെ മലയാളത്തിലേക്കാകാൻ യാതൊരു സാധ്യതയുമില്ല. ലിംബിക് ബ്രെയിൻ ഉണ്ട് രണ്ടാമത്തെ, അത് ഓർമ്മയുടെ, വികാരങ്ങളുടെ, ഊഷ്മളതയുടെ, സ്നേഹബന്ധങ്ങളുടെ ഒക്കെ ഇടങ്ങളാണ്. അപ്പോൾ ഈ ഇടങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ കൂടിയാണ്, എപ്പോഴും കൊടുക്കൽ വാങ്ങൽ കൂടിയാണ്. പേടിയുടെ സെൻറ്ററുകളും മറ്റ് സേതനും വികാരങ്ങൾ തോന്നേണ്ട ഇടങ്ങളും ഇതെല്ലാം തമ്മിൽ തമ്മിൽ വലിയൊരു നെറ്റ്വർക്കാണ്. അതുകൊണ്ടാണ് ആദ്യം ആ ന്യൂറോൺ വലയങ്ങൾ ഞാൻ നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചത്. വലിയൊരു നെറ്റ്വർക്കാണ് ഇവിടെ നടക്കുന്നത്. ആ നെറ്റ്വർക്കാണ് എല്ലാ തോന്നലുകളും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാന ഇടങ്ങൾ, അത്രയും അറിഞ്ഞാൽ മതി, പേടിക്കരുത്. ഈ പേരുകൾ കേട്ട് പേടിക്കണ്ട. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് മറ്റു കേന്ദ്രങ്ങൾ, ആധ്യാത്മികത അനുഭവപ്പെടുന്ന ഇടങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും. ചില ചില പ്രത്യേക കേന്ദ്രങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും ആധ്യാത്മികത അനുഭവപ്പെടുമ്പോൾ. അപ്പോൾ ഇത് ചില പ്രധാന കേന്ദ്രങ്ങളാണ്, അതിൽ ചില രാസവസ്തുക്കളും പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു 3-4 പേര് കളിക്കുന്ന നാടകമാണെന്ന് വിചാരിക്കരുത്. 1000 കഥാപാത്രങ്ങൾ ഇതിൽ വന്ന് അണിനിരക്കുന്ന നാടകമാണിത്. അതിൽ ചില രാസവസ്തുക്കളുണ്ട്, ഡോപ്പമിൻ, എപ്പിനെഫ്രിൻ, ഗ്ലൂട്ടാമേറ്റ്, ഇങ്ങനെ. അതിൻ്റെ പേരുകൾ പ്രസക്തമല്ല, പേടിക്കണ്ട. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സുമായിട്ടുള്ള ആ സംവേദനം അവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ചില ആരോ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളാണ് എന്ത് തോന്നണം എന്ന് നാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സ്കാനിങ് വഴി നമ്മൾ കണ്ടുപിടിച്ചു? എന്തെങ്കിലോട്ടുള്ള വഴിയാണ് നമ്മളൊന്ന് ആലോചിക്കണം. ദൈവത്തിലേക്കുള്ള ഇടങ്ങൾ തേടിയുള്ള യാത്രയാണിത്. യാത്ര ദൈവത്തിൻ്റെ ഇടങ്ങൾ എവിടെ എന്ന് ചോദിച്ചുള്ള യാത്രയിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മുൻപോട്ട് പോവുകയാണ്. പടി 18 കയറേണ്ടതാണ്. തീവ്ര ആരാധനയിലൂടെ ദൈവചേതന ലഭിക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഉണർന്നു വരുന്നതായിട്ട് തലച്ചോറിൽ കാണപ്പെടുന്നുണ്ട്. സ്കാനിങ് വഴി അത് കാണുന്നുണ്ട്. കുറച്ചൊരു സങ്കീർണമായ പടമാണ്, നിങ്ങൾ പേടിക്കരുത്. ഇത് തലച്ചോറിൻ്റെ പരിശോധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാറ്റമി കാണിച്ച് പേടിപ്പിക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഓക്കെ, പക്ഷേ ഇതിൽ ആ നീല നിറമുള്ള സ്ഥലങ്ങൾ നോക്കുക. ചില ഭാഗത്ത് സ്വല്പം മഞ്ഞ നിറമുള്ള സ്ഥലങ്ങളുമുണ്ട്, അത് നോക്കുക. അവിടെയെല്ലാം ഇത് തീവ്ര ആരാധന സമയത്ത് ഉണരുന്ന സ്ഥലങ്ങളാണ് തലച്ചോറിലെ. അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ആ സ്ഥലങ്ങളിലെ ന്യൂറോണുകൾ വളരെ വളരെ ഉത്തേജിതമാകുകയാണ്. അവ തമ്മിൽ സമ്പർക്കങ്ങൾ പുലർത്തു തുടങ്ങുകയാണ്. അവ ആ സമ്പർക്കങ്ങൾ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികത, ഇത് തീവ്ര ആധ്യാത്മികത. ഇതൊരു മോർമോൺ ഗ്രൂപ്പിൻ്റെ വളരെ മതപരമായ ഒരു ഗ്രൂപ്പാണ് മോർമോൺ ഗ്രൂപ്പ്. എപ്പോഴും പ്രാർത്ഥനയിലും കൂട്ടപ്രാർത്ഥനയിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനയിലും അതുപോലത്തെ ജപങ്ങളിലും സമയം കണ്ടെത്തുന്നവരാണ് മോർമോൺ. അവരുടെ തീവ്ര ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ തലച്ചോറിൽ ഇലക്ട്രോണിൽ ഘടിപ്പിച്ച് നിർമ്മിച്ചെടുത്ത ചിത്രമാണിത്. അപ്പോൾ അതിലെ അനാറ്റമി പേടിക്കണ്ട. അപ്പോൾ ആ സ്ഥലങ്ങൾ പരിശോധിച്ചപ്പോൾ പേടിയുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ തലങ്ങൾ, എന്താണ് ഈ സമ്മാനങ്ങളുടെ തലങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്മാനങ്ങളുടെ തലങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ ഉളവാകുന്ന ഒരു ആശ്വാസമുണ്ട്. റിവാർഡ് സെൻ്റർ എന്നാണ്. നമ്മൾ ഷോപ്പിംഗ് പോകുന്നത് അതിനു വേണ്ടിയാണ്. റിവാർഡ് സെൻ്റർ, പ്രതിഫല കേന്ദ്രം ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മൾ മസാല ദോശ തിന്നുന്നതും പ്രതിഫല കേന്ദ്രം ഉത്തേജിപ്പിക്കാനാണ്. പോയി നല്ല ഒരു തിളക്കമുള്ള സാരി വാങ്ങിക്കുന്നതും പ്രതിഫല കേന്ദ്രത്തിന് വേണ്ടിയാണ്. അതെന്തിനാണ് ഈ പ്രതിഫല കേന്ദ്രം തേടാൻ വേണ്ടി? തേടി വേണം ഭക്ഷണം കണ്ടുപിടിക്കാൻ, തേടി വേണം പാർപ്പിടം കണ്ടുപിടിക്കാൻ, തേടി വേണം ശത്രുക്കൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. പ്രാഥമിക മനുഷ്യൻ്റെ സങ്കീർണമായ ചലഞ്ചുകളായിരുന്നു ഇവ. അപ്പോൾ പ്രതിഫല കേന്ദ്രം നമുക്കെല്ലാവർക്കും വളരെ വളരെ ഉത്തേജിതമാണ്. അപ്പോൾ പലതും ഈ സ്കാനിങ്ങിൽ കണ്ടത് തീവ്ര ആരാധനയിൽ ദൈവത്തെ അറിയുമ്പോൾ പ്രതിഫല കേന്ദ്രം ഉത്തേജിതമാകുന്നു. ദൈവം എന്നുള്ള ആ ചിന്ത, ആ വികാരം, ആ ഫീലിങ് പ്രതിഫല കേന്ദ്രത്തെ ത്രസിപ്പിച്ച് നിർത്തുകയാണ്. അപ്പോഴതേ ഉള്ളൂ. അത് പല പ്രതിഫല കേന്ദ്രങ്ങളും ഉണ്ട്. പിന്നെ ഓർമ്മകളുടെ കേന്ദ്രം, കേൾവിയുടെ കേന്ദ്രം. കേൾവിയുടെ കേന്ദ്രം ഇതിൽ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കൂട്ടപ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശരണം വിളിക്കുന്നത്. കേൾവിയിലൂടെ ചില സംവേദനങ്ങൾ ഉള്ളിൽ പോവുകയാണ്. അത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനോടും പ്രതിഫല കേന്ദ്രത്തിനോടും സമ്മതിക്കുകയാണ്. കൊള്ളാം അല്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു എന്നിട്ട് ഇത് ഈ തീവ്ര ആരാധന ചെല്ലുന്ന പലരും പറയുന്നവർക്ക് ഞങ്ങൾക്കൊരു ഒരു അതീന്ദ്രിയമായ ഒരു തോന്നൽ ഉളവായി. മിസ്റ്റീരിയസ്, മിസ്റ്റിക്കൽ തോന്നൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തലച്ചോറിൻ്റെ ഈ കളിയാണ്. ഇവിടുന്നാണ് ദൈവം ഉണർന്നു വരുന്നത്. രാസവസ്തുക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോപ്പമീൻ എന്നൊരു പേര് കേട്ട് ഞെട്ടരുത്. നേരത്തെ പറഞ്ഞാൽ ഡോപ്പമീൻ എന്നുള്ള ഒരു ന്യൂറോ ഒരു സംപ്രേഷണം വസ്തു. എന്താ ഈ സംപ്രേഷണ വസ്തു? രണ്ട് ന്യൂറോണിലെ തമ്മിൽ സംഭാഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വസ്തുവാണ് ഡോപ്പമീൻ. ഡോപ്പമീൻ്റെ അളവ് കുറയുന്നിടത്ത് ചിലർക്ക്, പാർക്കിൻസൺസ് രോഗം വരുന്നവർക്ക് മതപരമായ വിമുഖത വരുന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ഇത്. അല്ലെങ്കിൽ ഡോപ്പമീനിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോയവർക്ക് ചിലർക്ക്
അളവ് അല്ലെങ്കിൽ കൂടിപ്പോയ ഇറക്കം മതപരമായ കാര്യങ്ങളിലേക്കുള്ള ആസക്തി വന്നു കേട്ടിട്ടുണ്ട്. ദൈവത്തിൽ ഒട്ടും വിശ്വസിക്കാത്ത ഒരാൾ ഒരു അസുഖം വന്നു കഴിപ്പോൾ, തലച്ചോറിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ആത്മീയതയിലേക്ക് ചായുന്നതായിട്ട് നമ്മൾ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരെ മറിച്ചും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന സദാസമയം ജപവും സങ്കീർത്തനങ്ങളുമായി കഴിഞ്ഞയാൾ ഇതെല്ലാം വിട്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ പ്രകടനമാണ് ഇത്. തീവ്രവിശ്വാസങ്ങൾ എവിടെ പോയി നോക്കണം? നമ്മൾ തീവ്രവിശ്വാസങ്ങളുടെ ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് ചില ഒരു ഒരു വിശ്വാസി ഗ്രൂപ്പിൻ്റെ മോർമോൺ, നേരത്തെ മോർമോൺ പറഞ്ഞ പോലെ ചില വിശ്വാസി ഗ്രൂപ്പുകളുടെ സ്കാനിങ് ചിത്രമാണ്. അതിൽ ഇടത്ത് വശത്ത് കാണുന്നതാണ് മഞ്ഞയും ചുവപ്പും കാണുന്ന സ്ഥലമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വേളയിൽ. അത് താഴത്തെ പടം മറ്റൊരു പരിച്ഛേദമാണ്. അതും ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നുള്ള മുൻഭാഗത്തെ ഉണർച്ച സൂചിപ്പിക്കുന്നതാണ്. അപ്പോഴെന്താണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനസ്സിലുണരു ഉഷസന്ധിയായി മായാമോഹിനി സരസ്വതി, അത് സരസ്വതിയാകാം, അള്ളായാകാം, ബാവായോ, പരിശുദ്ധാത്മാവോ, പുത്രനോ ആവാം. ഇവിടെയാണ് അവർ, ഇവിടെ മാത്രമാണ് അവർ. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലും മറ്റ് തലച്ചോറിടങ്ങളിലുമാണ് മനസ്സിൽ ദൈവം ഉണർന്നു വരുന്നത്. അപ്പോഴോ എന്തിനാണ് ഈ പടങ്ങൾ കാണിച്ചത്? മായ മോഹിനി സരസ്വതി എന്നാണ് മായ. നേരത്തെ ഒരു സ്ലൈഡ് നമുക്കൊന്നുകൂടെ കാണാം. സത്യവും മിഥ്യയും, സത്യം എന്ന വിശ്വാസങ്ങൾ നമ്മൾ വെച്ചെടുക്കുന്നുണ്ട്. ദൈവം എന്ന മായ സത്യമാണ് നമ്മൾ വിശ്വസിക്കുകയാണ്. മായാമയനോട് ലീല അത് മാനവൻ അറിയുന്നില്ല എന്നാണ് പാട്ട്. മായാമയനോട് ലീലയാണ് മായ. മായക്കാര മണിവർണ നന്ദകുമാര എൻ കണ്ണ എന്നാണ് പാട്ട്. മായക്കാര എന്നാണ്, എന്തുകൊണ്ട് മായക്കാരൻ? മായ ഈ സത്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആരാണ് ഈ സത്യങ്ങൾ ഉളവാക്കുന്നത്? ദേ ഈ സ്ഥലങ്ങളാണ് ഈ സത്യം ഉളവാക്കുന്നത്, മറ്റ് എവിടെയും അല്ല. അപ്പോൾ തീവ്ര ആരാധന, ഡോപ്പമിൻ. അപ്പോൾ ഒന്നുകൂടെ ഇത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ നേരെ പുറകുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അതാണ് ഉണർന്നെഴുതുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെല്ലാം സ്ഥലത്താണ് ദൈവം കൂടികൊള്ളുന്നത്? തലച്ചോറിൽ, റിവാർഡ് സെൻട്രൽ, പേടി, ഊഷ്മള വികാരങ്ങൾ, ഇവിടെയൊക്കെ ന്യൂറോൺ സങ്കേതങ്ങളിലാണ് ദൈവവിശ്വാസം രൂപപ്പെടുന്നത്. അതാണ് സത്യം. അപ്പോൾ ഇതിപ്പടിയാണ് ദൈവം. ഇത് സിനിമ പാട്ട് എഴുതുന്ന വയലാറാവ ഓർമ്മ എഴുതിയതാണ്. മണ്ണിലുമില്ല ദൈവം, മാനത്തുമില്ല ദൈവം, മനസ്സിനുള്ളിലാണ് ദൈവം എന്നാണ് പാവം കവി അന്നേ ഇത് കണ്ടുപിടിച്ചിരുന്നു. ആധുനിക ന്യൂറോ സയൻസും പറയാൻ പോകുന്നു പണ്ടേ കവികൾ പ്രവചിച്ച ഈ ഭാവന തന്നെയാണ്, മനസ്സിനുള്ളിലാണ് ദൈവം. അതെങ്ങനെ നമ്മൾ അറിയുന്നു? കൃത്യമായിട്ട് തലച്ചോറ് വെട്ടിപ്പൊളിക്കാതെ തലച്ചോറിലെ ഇടങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. ഈ ടെക്നോളജി വളരെ പെട്ടെന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അധികം താമസിയാതെ ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മതാത്മകത, ആധ്യാത്മികത, ഇതൊക്കെ മൈൻഡ് ഓവർ മാറ്റർ എന്നതിൽ, മൈൻഡ് മനസ്സോ ശരീരമോ എന്നതിൽ തീരുമാനങ്ങൾ കൊണ്ടുവരികയാണ്. അധികം താമസിയാതെ നമ്മൾക്ക് വളരെ വ്യക്തമായ ചില തീർപ്പുകൾ കൽപ്പിക്കാൻ സാധ്യമായി വരികയാണ് അധികം താമസിയാതെ തന്നെ. അപ്പോൾ ഈ ചിത്രങ്ങൾ കൊണ്ടുവന്നത് ദൈവം എവിടെ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ എവിടെ നോക്കണം, ഏതൊക്കെ രാസവസ്തുക്കളുടെ അളവ് നോക്കണം എന്നുള്ളതാണ്. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
തലച്ചോറിന് ആഘാതം കിട്ടിയവർ വളരെ പെട്ടെന്ന് ഈ ഡോപ്പമിൻ്റെ അളവ് മാത്രമല്ല, എപ്പിനെഫ്രിൻ്റെ അളവ് മാത്രമല്ല, തലച്ചോറിന് ആഘാതം കിട്ടിയവർ ചിലപ്പോൾ ദൈവവിശ്വാസികളായി മാറാറുണ്ട്. ഒരു 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 ന്യൂറോളജി ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ പറയുന്ന കഥകൾ വളരെ കറക്റ്റാണ്. അങ്ങനെ കഥകൾ അവർ വിവരിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് കെട്ടിടത്തിന് മുകളിൽ നിന്നും മേൽക്കൂര റിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരാൾ, താഴെ വീണു. അയാളുടെ അസുഖം ഭേദമായി വന്നപ്പോൾ ആൾ അമ്പ മാറിയിരിക്കുന്നു. ദൈവത്തിൽ ഒരു വിശ്വാസവുമില്ലായിരുന്ന ആൾ ദൈവവിശ്വാസിയായി മാറിയിരിക്കുന്നു. പാർക്കിൻസൺ ഡിസീസ് വരുന്ന പലർക്കും ഇത് കാണുന്നതാണ്. ഡോപ്പമിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ട് അതീവ വിശ്വാസമുള്ളയാൾ വിശ്വാസരഹിതനായി മാറിയിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണ്? തിരിച്ച് ഇവിടെ പോവുക. എല്ലാ തോന്നലുകളും മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നതാണ്, വിശ്വാസങ്ങളും അതിൽപ്പെടും. അപ്പോൾ ദൈവം എവിടെ എന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ കവിയോട് ചോദിക്കുക, ദൈവം എവിടെ? മിസ്റ്റർ വയലാർ രാമവർമ്മ, അദ്ദേഹം പറഞ്ഞതാണ് സത്യം. മണ്ണിലുമില്ല ദൈവം, മാനത്തുമില്ല ദൈവം, മനസ്സിനുള്ളിലാണ് ദൈവം എന്നുള്ളത്. ഒരു 4 മിനിറ്റും കൂടി ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് തീർപ്പിക്കുന്നില്ല. ഇത് കാരണം ഇത് വളരെ ടെക്നോളജി സാങ്കേതികമായ ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നേരത്തെ സൂചിപ്പിച്ച ഗോഡ് ഇലക്ട്രിസിറ്റി എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയാണ്. 3 ദിവസം മുൻപുള്ള എല്ലാ പത്രങ്ങളും, മനോരമ, മാതൃഭൂമി, മറ്റ് പത്രങ്ങൾ, ചില ഇംഗ്ലീഷ് പത്രങ്ങളുടെയും കവർ പേജ് നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്നത് നിങ്ങൾ കണ്ടു കാണും. സെൽഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെ ഫുൾ പേജ് പരസ്യമായിരുന്നു എല്ലാ പത്രങ്ങളിലും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? കണ്ടിരുന്നോ? ഇല്ല. പത്രം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചുമ്മാ ചോദിച്ചത്. യെസ്, ഫുൾ പേജ് പരസ്യമായിരുന്നു. പത്രം നമ്മൾ നോക്കുമ്പോൾ വേറൊന്നുമില്ല. ശബരിമല പ്രശ്നമോ രാഷ്ട്രീയമോ ഹർത്താലോ വനിതാ മതിലോ ഒന്നുമില്ല അവിടെ. ഏറ്റവും പേജ് മുഴുവനും സെൽഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്ത സെൽഫോൺ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെ പൈസ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു എല്ലാ പത്രങ്ങളുടെയും കവർ പേജ്. പരസ്യമാണ്, കമ്പനികൾ കോടികൾ മുടക്കി കാണും. പക്ഷേ എന്താണ് അത് അവിടെ വന്നത്? അതാണ് ഇന്നത്തെ സത്യം. ഇതാണ് ഇന്നത്തെ സത്യം, ഇതാണ് ഇന്നത്തെ ദൈവം. എന്തുകൊണ്ട്? ഈ സാങ്കേതികതകളിലാണ് എല്ലാം വ്യാപരിക്കുന്നത്. ഇന്നത്തെ ഈ മീറ്റിംഗ് മുഴുവൻ അറേഞ്ച് ചെയ്ത്, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ എന്ത് ഇവിടെ പറയുന്നു, ഈ സ്ലൈഡ് ഉണ്ടാക്കിയതും, ഇവിടെ ഞാൻ വരാനിടയായതും ഫേസ്ബുക്കിൽ കൂടിയാണ്. ഇവിടെ നമ്മുടെ മൃദുൽ ശിവദാസാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്, താങ്ക് യു മൃദുൽ. സാങ്കേതികതകൾ കൂടി ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവത്തിൽ കൂടിയാണ്. അസത്യമാണത്. കാരണം ഇതില്ലാത്തതെന്ന് ഓർത്ത് നോക്കൂ. കാരണം എനിക്ക് ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് പാലായിലെ ചില സെൽഫോൺ മൊബൈൽ ഫോൺ കടകളിൽ പോകേണ്ടി വന്നു. പ്രായമായ ചേട്ടന്മാരാണ് വന്നിരിക്കുന്നത്. അവർക്ക് സിമ്മിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റേതുണ്ട് പ്രശ്നങ്ങൾ. ഈ യുഗത്തിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ കാരുണ്യമില്ലാതെ നമ്മൾക്കാർക്കും അതിജീവനമില്ല. ചില പുതിയ ദൈവങ്ങൾ മണ്ണിലിറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക്. താങ്ക് യു. Thank you so much, sir. Thank you so much for that fascinating and spellbinding presentation, sir. I would like to invite Mr. Augustus Morris for presenting the memento to Mr. Ethiran Kadiravan. Applauses, please. ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വന്നത് തന്നെ എതിരൻ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് വാക്കാലൊരു അനുവാദം ചോദിക്കുകയാണ്. ഇന്നേ വരെ ചെയ്ത എൻ്റെ പ്രസൻറ്റേഷൻസിൽ 4 എണ്ണം, അത് ജീൻസ്, ധാരണതകൾ തെറ്റുമ്പോൾ ഭാഗം 2, അത് അശുദ്ധി സ്പെഷ്യൽ, അരി ആൻഡ് കരി, ഈ 4 പ്രഭാഷണങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ബ്ലോഗുകൾ ഇനിയുമുണ്ട്. വരും പ്രഭാഷണങ്ങളിൽ അത് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാനീ അവസരം ഉപയോഗിക്കുന്നു.
Thank you so much, sir.